സ്വാതന്ത്ര്യ ദിന പ്രസംഗം. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിവാക്യം നാം എല്ലാവരുടെയും മനസ്സിൽ ഓർക്കണം. അഭിവന്ധ്യരായ അതിഥികളെ, സംപൂജ്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹപാഠികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. മനോഹരമായ ഈ സ്വാതന്ത്ര്യദിന പുലരിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് വെറും വെള്ളമായിരിക്കും. രാജ്യം 77-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണിന്ന്. 200 നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അറുതി വരുത്തിയ ദിവസം. ഒരു സാധാരണ പോരാട്ടമായിരുന്നില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം. ആയുധത്തേക്കാൾ പലപ്പോഴും ആശയങ്ങളാണ് അതിനെ നയിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷ് സേനയിലെ ഒരു ഇന്ത്യൻ സൈനികൻ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം ശബ്ദമുയർത്തി. നിരവധി മഹത്തായ സ്വാതന്ത്ര്യ സമര സേനാനികൾ പിന്നീട് പോരാടുകയും സ്വാതന്ത്ര്യം നേടുന്നതിനായി അവരുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കുകയും ചെയ്തു. അഹിംസയുടെ മഹത്തായ പാഠം ഇന്ത്യക്കാർക്ക് നൽകിയ മഹാനായ ഇന്ത്യൻ വ്യക്തിയായിരുന്നു നമ്മുടെ ഗാന്ധിജി. ഏറ്റവും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നത്. സത്യം, അഹിംസ എന്നീ മൂല്യങ്ങൾ അടിയുളർച്ചു വളരുകയും ചെയ്തു. രാത്രി മുഴുവൻ ഭയമില്ലാതെ ഉറങ്ങാനും സ്കൂളിലോ വീട്ടിലോ പകൽ മുഴുവൻ ആസ്വദിക്കാനും കഴിയുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നാടാണ് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചത്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനുമായി നമ്മുടെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കേണ്ടതും ഈ രാജ്യത്തിൻ്റെ അഭിമാന പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പൂർവികരുടെ ത്യാഗങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ നല്ലൊരു ഭാവിയായി കൊത്തിയെടുക്കാൻ നാം പ്രതിജ്ഞ ചെയ്യണം എന്ന കാര്യം നമ്മൾ മനസ്സിലുറപ്പിച്ച് മുന്നേറണം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.